എം സംസ്ഥാന സമിതിയിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ച ജി സുധാകരനെതിരെ വിമർശനം വേണ്ടെന്ന് CPM സംസ്ഥാന നേതൃത്വം. ഇത് സംബന്ധിച്ച് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. തുടർന്ന് ഇക്കാര്യം പരാമർശിക്കേണ്ടെന്ന് ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധികൾ തീരുമാനിച്ചു. സംസ്ഥാന സമിതിയിൽ തുടരാൻ ആഗ്രഹമില്ലെന്ന് കാണിച്ച് പാർട്ടിക്ക് സുധാകരൻ കത്ത് നൽകിയിരുന്നു. 3 ദിവസം മുൻപാണ് കത്ത് നൽകിയത്. കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ജി സുധാകരൻ കത്ത് നൽകിയത്. നൈരേഖയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വക്കുമൂലയും കാണിച്ചാണ് പ്രചരണം നടത്തുന്നത്. അടിസ്ഥാന പശ്ചാത്തല വികസന മേഖലകളിൽ കേരളം മുന്നോട്ടു പോകണം. ഇതിനു വേണ്ടിയാണ് സംസ്ഥാനങ്ങളിൽ അവതരിപ്പിച്ച 4 ഭാഗങ്ങളുള്ള വികസന രേഖ. രേഖ എന്താണെന്നറിയാതെയാണ് പ്രചാരണമെന്നും കോടിയേരി പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തന പദ്ധതികളിൽ കൂടി നൈരേഖയിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തണമെന്നും കോടിയേരി കൂട്ടി ചേർത്തു. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ തിരുത്തൽ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുറെ നാളുകളായി പാർട്ടി ഇതൊക്കെ ചെയ്യുന്നു. ഇനിയും തുടർന്നാൽ പല മേഖലകളെയും ഇത് ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള ശ്രമത്തിനിടെയാണ് ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് പരാതികൾ ഉയരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടി ഇടപെട്ട് വിഷയത്തിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ CITU നേതാക്കളുടെ പ്രതികരണം എത്തിയിട്ടില്ല ഇതുവരെ. സ്വർണവിലയിൽ ഇന്നും വൻ വർധന രേഖപ്പെടുത്തി. 1 ഗ്രാം സ്വർണത്തിന് 100 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 4770 രൂപയായി. 1 പവൻ സ്വർണത്തിന് 800 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ സ്വർണത്തിന്റെ വില പവന് 38160 രൂപയായി. 18 ക്യാരറ്റ് സ്വർണത്തിന് 80 രൂപ കൂടി ഗ്രാമിന് 3940 രൂപയായി. ഇടുക്കി കരിമണ്ണൂരിൽ മധ്യവയസ്കനെ CPMുകാർ മർദ്ദിച്ചതായി പരാതി. കരിമണ്ണൂർ സ്വദേശി ജോസഫ് വെച്ചൂരിനെയാണ് മർദ്ദിച്ചത്. കരിമണ്ണൂർ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ആരോപണം. ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റ് ഇട്ടതിനാണ് മർദ്ദനമുണ്ടായത്. കൈയിനും കാലിനും ഗുരുതര പരിക്കേറ്റ ജോസഫ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊല്ലം വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന് ജാമ്യം. സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഇനിയും കസ്റ്റഡിയിൽ തുടരേണ്ട കാര്യമില്ലെന്ന വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. ജസ്റ്റിസ് സഞ്ജയ് കൌർ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് കിരൺകുമാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനായിരുന്ന പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത്. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിന്റെ 75-ാം പിറന്നാളിന്റെ നിറവിലാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ. അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ. ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ 10,000-ങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പിന്നീടങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു. കോടാനുകോടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു. ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച 7 പതിറ്റാണ്ടുകൾ, വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ 75 വർഷങ്ങൾ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത 15 ആഗസ്റ്റ് വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത്. മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് IBC ലൈവും. കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ, ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും IBC ബുള്ളറ്റിനിൽ ഇന്ത്യ 75 എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ്. ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും. 2 പേർക്ക്
ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും. ശരിയുത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ 2022 ഓഗസ്റ്റ് 15 പ്രഖ്യാപിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇന്നത്തെ ചോദ്യം, ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടതെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം കമന്റ് ബോക്സിൽ എഴുതുക. അഴിമരുന്ന് കേസിൽ ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ പങ്കില്ലെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ആര്യൻ ഖാൻ മയക്കുമരുന്ന് കേസിലെ ഗൂഢാലോചനയുടെ ഭാഗമോ മയക്കുമരുന്ന് കടത്ത് സംഘത്തിന്റെ ഭാഗമോ ആണെന്നതിന് തെളിവുകളൊന്നുമില്ലെന്നും SIT വ്യക്തമാക്കിയതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ആറ്റിങ്ങലിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് തീപിടിച്ച് ഒരു മരണം. ദേശീയപാതയിൽ ആറ്റിങ്ങൽ കോറാണിക്ക് സമീപം 18 മൈലിൽ വെച്ച് ബൈക്കും ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ ആറ്റിങ്ങൽ സ്വദേശി അച്ചുവാണ് മരിച്ചത്. കഴക്കൂട്ടം സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയാണ് അച്ചു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. റഷ്യ അധിനിവേശം നടത്തുന്ന യുക്രൈനിലെ സഹായ പ്രവർത്തനങ്ങൾക്കായി തന്റെ 1 മാസത്തെ ശമ്പളം നൽകി പിന്തുണച്ച് തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ്വൻ. റഷ്യ അയൽ രാജ്യത്ത് അധിനിവേശം നടത്തിയതുപോലെ തായ്വാനിൽ കടന്നുകയറാൻ ചൈന ശ്രമിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ നീക്കം. വൈസ് പ്രസിഡന്റായ വില്യം ലായ്, പ്രീമിയറായ സു തോങ് ചെങ് എന്നിവരും 1 മാസത്തെ ശമ്പളം യുക്രൈനിലെ സഹായ പ്രവർത്തനങ്ങൾക്കായി നൽകും. ചൈനയിൽ നിന്നുള്ള ഭീഷണി വർദ്ധിച്ചു വരുന്നതിനാൽ സമാന സാഹചര്യത്തിൽ നിന്ന് യുദ്ധം നേരിടുന്ന യുക്രൈന് അനുകൂലമായി തായ്വാനിൽ കനത്ത വികാരമുണ്ട്. തായ്വാൻ തങ്ങളുടെ പ്രവിശ്യയാണെന്നാണ് ചൈനയുടെ വാദം. എന്നാൽ തായ്വാൻ നിവാസികൾക്ക് ഇത് അംഗീകരിക്കുന്നില്ല. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നു. അസംസ്കൃത എണ്ണവില ബാരലിന് $110 വരെ ഉയർന്നു. കരുതൽ എണ്ണ ശേഖരം പുറത്തെടുക്കാനുള്ള അന്താരാഷ്ട്ര ഊർജ്ജ സമിതി തീരുമാനമെന്നും സർസന്ധി പരിഹരിക്കാൻ പര്യാപ്തമായിട്ടില്ല എന്നും അറിയിച്ചു. എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ സുപ്രധാന യോഗം ഇന്ന് ചേരും. യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യക്കെതിരെ ഉപരോധ നടപടികൾ കടുപ്പിച്ചതാണ് പൊടുന്നനെ വില ഉയരാൻ കാരണം. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുടെ ഊർജ്ജ മേഖലയിലേക്ക് കൂടി ഉപരോധം തീർപ്പിക്കാനുള്ള നീക്കത്തിലാണ്. അങ്ങനെ വന്നാൽ എണ്ണവില ബാരലിന് $130 വരെ ഉയർന്നേക്കുമെന്ന് ആശങ്കയാണുള്ളത്. 2014 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണ് വില കുതിച്ചുയരുന്നത്. റഷ്യക്ക് യുക്രൈനെ കിട്ടില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ആയുധങ്ങൾ കൊണ്ട് യുക്രൈനെ കീഴ്പ്പെടുത്താനാകില്ലെന്നും സെലൻസ്കി അറിയിച്ചു. അതേസമയം യുക്രൈന് വേണ്ട ആയുധങ്ങൾ നൽകുമെന്ന് സ്പെയിൻ അറിയിച്ചു. പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. യുദ്ധം തുടങ്ങി 7-ാം ദിവസം യുക്രൈനിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യ. കേഴ്സൺ റഷ്യയുടെ നിയന്ത്രണത്തിലായി. പ്രദേശത്ത് റഷ്യ കനത്ത ഷെല്ലാക്രമണമാണ് നടത്തുന്നത്. റോഷനിലെ നദീ തുറമുഖവും റെയിൽവേ സ്റ്റേഷനും റഷ്യൻ സൈന്യം പിടിച്ചെടുത്തു. കാർക്കീവിലെ റഷ്യൻ ഷെല്ലാക്രമണത്തിൽ 21 പേരാണ് കൊല്ലപ്പെട്ടത്. 112 പേർക്ക് പരിക്കേറ്റു. റഷ്യൻ പട്ടാളത്തിന്റെ ആക്രമണം തടയാൻ പരമാവധി ശ്രമിക്കുന്നതായി കാർക്കീവ് മേയർ ഐഹർ ടൊറേക്കോവ് അറിയിച്ചു. IBC 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക. നന്ദി.